കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ? കൂട്ടുകൂടുമ്പോ ഒരുപാട് നമുക്ക് സന്തോഷം തരുന്നതാണ് കുടുംബം. ഈ ഒരു കുടുംബത്തിന് നമ്മുടെ ഏപ്രിൽ മെയ് മാസത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം നമ്മുടെ വേനൽ അവധിക്കാലാണ് ഈ ഏപ്രിൽ മെയ് മാസം. അപ്പൊ നമ്മുടെയൊക്കെ ഓർമ്മയിൽ കുറച്ച് ഉള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ജനറേഷൻ്റെ ഒക്കെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് കുടുംബത്തെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് തരുന്നതാണ്. നമ്മുടെ കുടുംബ വീട്ടില്, നമ്മുടെ അമ്മ വീട്ടില് നമ്മൾ പോയി ചെലവഴിച്ച നല്ല രസമുള്ള ഒരുപാട് ഓർമ്മകൾ, മാങ്ങയൊക്കെ എറിഞ്ഞു വീട്ടിയതും പുഴയിൽ കുളിക്കാൻ പോയതും ചക്കപ്പഴത്തിന്റെ മധുരവും നമ്മുടെ കൂട്ടുകാരത്തുള്ള ഒരുപാട് കളികളും നമ്മുടെ ആ ഒരു കുടുംബ ബന്ധം ഊട്ടിയുറപ്പിച്ചതിന്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ്. അതേപോലെ ഇപ്പോഴുള്ള ജനറേഷൻ ആണെങ്കിൽ പോലും കൂടിച്ചേരലിന്റെ ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഏപ്രിൽ മെയ് മാസത്തില് നമ്മളുടെ കൂടിച്ചേരലിനെ കൊറോണ വന്നിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. നമുക്ക് നമ്മുടെ കുടുംബ വീട്ടുകളിൽ പോവാനോ അവരുടെ കൂടെ കൂടിച്ചേരാനോ നമ്മുടെ സന്തോഷം പങ്കുവെക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. സ്കൂളൊക്കെ അടച്ച് എല്ലാവരെയും കാണാൻ വേണ്ടി പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ സമയവും കടന്നു പോകും, തീർച്ചയായിട്ടും നമ്മുടെ കൂടിച്ചേരലൊക്കെ വീണ്ടും വരും. പക്ഷേ ഇപ്പം നമുക്ക് ആ കുടുംബത്തിൻ്റെ ആ ഒരു കൂടിച്ചേരലിൻ്റെ സന്തോഷം നമുക്കൊന്ന് അറിയാൻ ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് കുടുംബ വീടുകളിലേക്കാണ്. മൈൻഡ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ഒരു ഓർഗനൈസേഷൻ അല്ല, ഇറ്റ്സ് എ ഫാമിലി. അപ്പോൾ അതിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ വീട് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഒരു കുടുംബ വീട്ടിലേക്ക് വിരുന്നു പോയാലോ? നോമ്പായതുകൊണ്ട് ചായ ഒന്നും കിട്ടില്ല, പക്ഷെ അവിടെയുള്ള ഒരുപാട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും കൂട്ടിച്ചേർക്കലിൻ്റെയും ഒക്കെ കഥ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഇന്ന് അസീസ്ക്കാരുടെ വീട്ടിലേക്കാണ്. രണ്ടത്താണി മാടക്കരയുള്ള അസീസ്ക്കാരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം അല്ലേ. മലപ്പുറം ജില്ലയിലെ മാറാക്കരയാണ് സ്വദേശം. ഞാൻ മൈൻഡിന്റെ ഒരു മൈൻഡ് ഫാമിലി മെമ്പറാണ്, അതാണ് ആദ്യം പറയേണ്ടത്. വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്തും ക്ലാസ്മേറ്റും ആയിട്ടുള്ള ഒരു ആളുടെ ഒരു കെമിക്കൽ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു അക്കൗണ്ടി വർക്ക് കൂട്ടുന്ന ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ഓൺലൈൻ വർക്കുകളും ചെയ്യുന്നുണ്ട്. പിന്നെ ഹോബീസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വായന, കോയിൻ കളക്ഷൻ ഒക്കെ വർക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും സമയം ഡിസേബിൾഡ് പേഴ്സൺ ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ചരിത്ര ബന്ധം വർക്ക് വേണ്ടിയിട്ടുള്ള കഴിയാവുന്ന പ്രവർത്തനങ്ങൾ, സംഘടന പ്രവർത്തനം ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇതാണ് എൻ്റെ ഉമ്മ. ഞാനടക്കം എട്ട് മക്കളെ പ്രസവിച്ച് എന്താ പറയാ, പോറ്റ വളർത്തിയ ഉമ്മയാണ്. ഞാൻ രണ്ടാമത്തെ ആൺമക്കളിൽ രണ്ടാമത്തെ മകനാണ്. മൊത്തത്തിൽ സഹോദരിയാണ്. പിന്നെ ഏഴ് മക്കളുണ്ട്. പിന്നെ എൻ്റെ സഹധർമ്മിണി 25 കൊല്ലമായിട്ട് ഊണലും ഉറക്കലും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് പ്രോഗ്രാം ആണെങ്കിലും എന്താ പറയാ, പൈപ്പറ കൂട്ടത്തെ പരിപാടി ഞാൻ പോകാറില്ല. പിന്നെ മൂന്ന് പെൺമക്കളാണ്. ഇവിടെയാണ് മൂത്ത മകൾ ഷഹനാബീഗം. ഇപ്പൊ ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിയാറായി, ഇനി എക്സാം വാക്കുള്ളൂ. അത്യാവശ്യം സോഷ്യൽ വർക്കുകൾ, പാലിയേറ്റീവ് വർക്കുകൾ, അങ്ങനെ ഒരു സോഷ്യൽ മെയിനുള്ളൊരു കുട്ടിയാണ്. രണ്ടാമത്തെ പാടുന്ന അവിടെ ഇല്ല, അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. സോറി, പ്ലസ് ടു ഇപ്പോൾ എക്സാം എഴുതി. ഇതാണ് മൂന്നാമത്തെ മകൾ പിന്ന, അവിടെ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചു. ഇതാണ് ഫാമിലിയെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ്. ഞാനും അതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും സഹകരണം തുടങ്ങി 4 വർഷമായി. 4 വർഷം മുമ്പ് തൃശ്ശൂരിൽ വെച്ച് നടന്നൊരു കൂടിച്ചേരലാണ് മൈൻഡ് എന്നൊരു ഈ കുടുംബം രൂപീകരിക്കപ്പെട്ടത്. മല്ലേക്ക് എത്തിച്ചേർന്നത് ജിസ്ഫർ കോട്ടക്കുന്ന് എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. ഒരു 15 വർഷത്തോളമായിട്ട് ജിസ്ഫറുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ജിസ്ഫർ വഴിയാണ് മൈനുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ മൈനിന്റെ രൂപീകൃത സംഗമത്തിൽ പങ്കെടുത്തു. അന്ന് മുതൽ മൈനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകളെ നേരിട്ടും അല്ലാതെയും അറിയാം. കൃഷ്ണന്മാർ, രണ്ട് കൃഷ്ണന്മാരുണ്ട്. ഞങ്ങൾ കെ കെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു കൃഷ്ണന്മാർ, മറ്റു കൃഷ്ണന്മാർ,
ഒരുപാട് ആളുകള് രണ്ട് കെ കെ മാരാണ് നിങ്ങൾ ഓർക്കാറ്, സക്കീർ മാഷ്, പ്രജിത്ത്, ഒരുപാട് പേര്. മൈൻഡുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോ ഒരുപാട് ആളുകളായിരുന്നു ഞങ്ങൾ ഈ കുടുംബത്തിലെ സമാന അവസ്ഥയിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അവരുടെ സുഖദുഃഖങ്ങളിൽ എന്ന രൂപത്തിൽ മനസ്സിലാക്കാനും അവർക്ക് അവരുമായിട്ട് ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈൻഡിന്റെ മൈൻഡ് കുടുംബത്തിന്റെ 4 വാർഷികമാണ് ഇപ്പോ ഞങ്ങള് ഈ 29, 30, 1 തീയതികളില് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചെറിയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അസീസ്കയുടെ മുഖത്തുള്ള സന്തോഷവും ആത്മവിശ്വാസവും ഇടത്തും വലത്തും നിൽക്കുന്ന ആ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അപ്പൊ അസീസ്കയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം അല്ലെ? അസീസ്ക, എന്നെ കേൾക്കാവോ? ഹലോ ഹലോ കേൾക്കാമല്ലോ. ആ അസീസ്ക നമസ്കാരം. നമസ്കാരം. വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂടുതൽ അസീസ്കാനെ പറ്റി അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അസീസ്ക മലപ്പുറം രണ്ടത്താണി മടക്കര എന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് മലപ്പുറം ജില്ലയില് നോമ്പും കോവിഡും എല്ലാം ഇങ്ങനെ പോകുന്നു? നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമാണ്. മൈൻഡിന്റെ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരാളാണ് അസീസ്ക. അത് പിറവിയെടുത്തപ്പോ മുതലേ കൂടെയുണ്ട്. അസീസ്കക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതൊരു പിന്നെ ഒരു 35 വർഷം ബാക്കിലേക്ക് പോകേണ്ടി വരും. ഏകദേശം എത്രാമത്തെ വയസ്സിലായിരിക്കും? ഒരു 12 വയസ്സിൽ, 6 ക്ലാസ്. ഒരു നോർമൽ കുട്ടിയെ സ്കൂൾ ചേർത്ത് 5 ക്ലാസ്, 5 വയസ്സ് ചേർത്ത് ഒരു 6 ക്ലാസ്, 11 വയസ്സ്. അതുവരെ നോർമൽ ആയിട്ട് നടന്ന സ്കൂൾ 6 ക്ലാസ് വരെ നോർമൽ ആയിരുന്നു. എന്തായിരുന്നു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു നടക്കാനുള്ളത്? അന്ന് ഈ ഒരു ഗ്രാമപ്രദേശമാണ് എന്റെ ഞാൻ താമസിക്കുന്ന വീട്. അപ്പോ പാടപരമ്പിലൂടെയാണ് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ സ്കൂളില് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതിലെ ലക്ഷണം അതൊന്നും ഈ അസുഖത്തിന്റെ പേരൊന്നും അറിയില്ല, അർത്ഥമറിയില്ല. അപ്പോ പ്രാഥമിക ലക്ഷണം എന്നുള്ള രൂപത്തില് ഇടയ്ക്കിടയ്ക്ക് കാലിന്റെ മുട്ടി മറങ്ങിയിട്ട് പെട്ടെന്ന് വീണ് പോകും താഴെ. അപ്പൊ തന്നെ സ്വന്തം എണീക്കാനും കഴിയും. വീണ്ടും കുറച്ച് കുറച്ച് തർക്കം മുന്നോട്ട് പോയാൽ വീണ്ടും ഈ വീഴ്ച, അത് എപ്പോഴാണ് എങ്ങനെ അറിയാൻ കഴിയില്ല. അങ്ങനെ അത് ഈ പിന്നെ മഴക്കാലം വെള്ളത്തിന്റെ പ്രശ്നം ഒക്കെ ബുദ്ധിമുട്ടായപ്പോ പഠനം നിർത്തേണ്ടി വന്നു. അന്ന് നേരത്തെ പോലെ സ്കൂൾ വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ കുറവുള്ള ടൈമാണല്ലോ, ഒരു 35 വർഷം മുപ്പത്തെ ഒരു സാഹചര്യം. അപ്പൊ അപ്പോഴും ഇതെന്താണ് അസുഖം എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ ആയുർവേദത്തിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാല് വാദം എന്നൊക്കെ ഉള്ള ഒരു കസീറിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ആയുർവേദം ചെയ്തു. ആയുർവേദത്തിന്റെ ഈറ്റിലമായ കോട്ടക്കൽ എടുത്താണല്ലോ, ആയുർവേശാലൊക്കെ ഉടനെടുത്താണ്. അന്നവിടെ ഇവിടെ പി കെ വാര്യ അടക്കം ഇന്നത്തെ പ്രകടന ബാൻഡിപ്പാൾ ഡോക്ടർമാരെ നേരിട്ട് കണ്ട് ചികിത്സ നടത്തി. അന്നും അവർക്ക് ഈ പേരൊന്നും പറയാൻ അറിയില്ല, അസുഖങ്ങളുടെ പേരൊന്നും അന്നും കേട്ടില്ല. ഈ ഉഴിച്ചില് അതുപോലെ ആയുർവേദത്തിന്റെ ചികിത്സ രീതികളൊക്കെ കുറെ ചെയ്തു. അതുകൊണ്ട് ഒരു പറയത്തേക്ക ഭേദം കണ്ടില്ല. പിന്നെ അന്ന് കോട്ടകളിൽ അറിയപ്പെടുന്ന ഡോക്ടറുണ്ട്, ഞങ്ങളൊക്കെ കൂളക്കൂണ്ടൻ ഡോക്ടർ എന്ന് പറയാം. ആളിപ്പോ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു കോട്ടക്കലൊരു പ്രഗത്ഭന ഒരു ആരോഗ്യ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞു കുറച്ച് പേടിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിച്ചത്, ഈ അസുഖം കുറച്ച് ഇതേ രൂപത്തിൽ മുന്നോട്ട് പോയാല് ജോയിന്റുകളൊക്കെ ശരീരത്തിന് വേർപെട്ട് പോകുന്ന ഒരു തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മെഡിസിനൊന്നും
അതുകൊണ്ട് സന്തോഷം പറഞ്ഞു പോകില്ല. അങ്ങനെ നിരാശയോടെ വീണ്ടും വീട്ടിലേക്ക് എത്തി. പിന്നെ അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, നടക്കാനൊക്കെ തരസായില്ലാതെ നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. വാഹനത്തിലൊക്കെ എടുത്ത് കയറ്റി കൊണ്ടുകൊണ്ട് ഇതിലേ. പിന്നെ ഒരു നാടൻ ചികിത്സ, അതേപോലെ ഹോമിയോപ്പതിയിൽ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ വളരെ പരിമിതമായി ആദ്യമായിട്ട് തുടങ്ങിയ ഒരു അക്യുപങ്കർ ചികിത്സ രീതി. ഇന്നത് ഗ്രാമപ്രദേശങ്ങളടക്കം വളരെ വ്യാപകമായിട്ട് നടത്തുന്ന ഒരു ചികിത്സ രീതിയാണ്. അതന്നെ പിന്നെ മലപ്പുറം ജില്ലയിലെ ഇടവണ്ടക്കടുത്ത് മഞ്ചേരിക്കപ്പുറം ഇടവണ്ടക്കടുത്തൊരു ഹോമിയോ ഡോക്ടർ അവിടെ അദ്ദേഹത്തിന്റെ ഒരു ക്ലിനിക്കിൽ വെച്ച് ചെയ്തിരുന്നു. അതിനും വിധേയമായി ചികിത്സ ഒരു രണ്ട് മാസത്തോളം അവിടെ കിടന്ന് ചികിത്സ നടത്തിയിരുന്നു. അത് വളരെ പെയിൻഫുൾ ചികിത്സ രീതിയാണ്. നമുക്ക് ശരീരത്തിലൊരു ഏകദേശം ഒരു 50-60 നീഡിൽസ് തറച്ചിട്ട് അതിലേക്ക് DC വോൾട്ട് കൊടുത്തിട്ടുള്ള ചികിത്സ രീതിയായിരുന്നു. അതുകൊണ്ട് പറയത്തക്ക ഒരു പ്രയോജനമൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടോന്ന് അറിയില്ല, ആ ചികിത്സ കൊണ്ടോന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നെ ആരോഗ്യ സ്മൃതി വീണ്ടെടുത്തു, സ്വന്തമായിട്ട് ഇതേ സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ആരോഗ്യ കഴിഞ്ഞു. അപ്പോഴേക്കും 4 വർഷം സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നു. വീണ്ടും ആ സ്കൂൾ തന്നെ പഠനം വെച്ച് നിർത്തിയ ക്ലാസ്സിൽ തന്നെ റീഎൻജോയ് ചെയ്തു. അങ്ങനെ അവിടെ 6-7 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത എന്റെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഹൈസ്കൂൾ തന്നെ 8-9-10 എന്റെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് നടന്നാല് സ്കൂളിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ 10-ാം ക്ലാസ് പൂർത്തിയായി. അതൊക്കെ നടക്കും, നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീഴ്ചയൊക്കെ അപ്പോഴേക്ക് മാറി കേട്ടോ. ഈ ഇടക്കിടക്ക് നടക്കേണ്ട വീഴ്ച മാറി ഹൃദയം നടക്കാൻ കഴിയും. ബസ് കയറി യാത്രയും ഏകദേശം നോർമലാളെ പോലെ ആരെങ്കിലും കണ്ടാല് നടത്തത്തിന്റെ പ്രയാസം തോന്നുന്നല്ലാതെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 10-ാം ക്ലാസ് കഴിഞ്ഞു 91-ല് 90-91-ല്. അതിനുശേഷം തിരൂരങ്ങാടി BSMO കോളേജില് പ്രീ ഡിഗ്രിക്ക് ചേർന്നു 2 വർഷം. അത് രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഏറ്റവും ഉറക്കമൊക്കെ ഉൾപ്പെടുത്തുന്ന 2 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു കോളേജിൽ പോയി. രണ്ടത്താണിയിൽ നിന്ന് കോട്ടക്കലേക്ക് ബസ് കയറും, കോട്ടക്കൽ സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും തിരൂരങ്ങാടിയിലേക്ക് ബസ് കഴിഞ്ഞു. പിന്നെ പഠനം തുടരാൻ പറ്റില്ല. അതായത് പിന്നെ അന്ന് കോട്ടക്കൽ എന്റെ ഒരു ജ്യേഷ്ഠൻ നടന്ന കമ്പ്യൂട്ടർ സെന്റർ ഉണ്ടായിരുന്നു കോട്ടക്കൽ. ഇപ്പോഴും സെന്ററിന്റെ കോട്ടക്കൽ ആദ്യമായിട്ട് തുടങ്ങിയൊരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ ആയിരുന്നു. അതില് പഠനവും ക്രമേണ ഒരു ടീച്ചറുമായി മാറി 91-ല്. അങ്ങനെ 2-3 വർഷം. അതിന് സംഭവിച്ചെന്താ വെച്ചാല് ഈ അതുവരെ നടത്തം കുറഞ്ഞു വന്നു. രാവിലെ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിൽ കയറി അവിടെ പോകും, ഓഫീസിൽ കയറി രാത്രി തിരിച്ച് അതേപോലെ വീട്ടിലേക്ക് ബൈക്കിൽ വരിക. ഒരു സൺഡേ മാത്രം ഒഴിവുണ്ടാവും വന്ന് എന്തെങ്കിലും ചെറിയ ക്രമേണ ക്രമേണ നടത്തം എന്നുള്ള പ്രക്രിയ വളരെ കുറഞ്ഞു കുറച്ച് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു. അത് പിന്നെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ടൈമിലാണ് വിവാഹം കഴിഞ്ഞത്. ഭാര്യയ്ക്ക് ആരോഗ്യമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ മക്കളെ കണ്ടല്ലോ വീടുകളില്, 3 പെൺമക്കളാണ്. 2-ാമത്തെ മകൾ എന്തോ ഉണ്ടായിരുന്നില്ല, അത് ഭാര്യ വിട്ട് പോയതായിരുന്നു. പിന്നെ ഇപ്പൊ വേണ്ട അവസ്ഥ എന്താ വെച്ചാല് വീട്ടിൽ എന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. പുറത്ത് പോകാന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തങ്ങ് പോകാറുള്ളു. ഒരു നേരക്കുറവ് ബൈക്കിലേക്ക്, അനിയന്മാരെ കൂടുതലും യാത്ര ഉള്ളത് ബൈക്കിന്റെ ബാക്കിലുള്ള കാര്യം എളുപ്പം കാറ് ഓട്ടോ എന്നൊക്കെ സ്വയമുള്ള യാത്ര അല്ല. മറ്റു വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോ അസുഖത്തിന്റെ കണ്ടീഷൻ എന്താ വെച്ചാല് ഒരു 8 വർഷമായിട്ട് കൂടുതലൊന്നുമില്ല. ഈ ലെവലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ചികിത്സയില്ല, ചികിത്സ നിർത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അതുകൊണ്ട് പ്രയോജനം ഇല്ലാത്തത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിർത്തി. പിന്നെ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ ഒന്നും ഇതേമായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ മൈൻഡിൽ ഒന്നിനാണ് ഇങ്ങനൊരു പേരും എന്റെ ടൈപ്പുകളെ കുറിച്ചും ടെസ്റ്റുകളെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു.
ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് വാദം എന്ന് മാത്രമേ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തില് ചെറിയ പ്രായത്തിൽ അത് വാദം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ അന്ന് കോട്ടക്കൽ ഒരു അറിയപ്പെടുന്ന ഒരു അലോപ്പതി ഡോക്ടർ പറഞ്ഞത് ഏകദേശം ശരിയാണെന്നുള്ളത് ഇതിന്റെ പല പല സുഹൃത്തുക്കൾക്കും ഇപ്പോഴുള്ള കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു ഊഹം ശരിയാണ് തോന്നുന്നുണ്ട്. ഇപ്പോഴും ചിലപ്പോ എന്റെ കൈ ഷോൾഡറൊക്കെ ഇങ്ങനെ കൈ താത്തി നോർമൽ പൊസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു വേർപെട്ട് പോകുന്ന രൂപത്തിൽ ഇങ്ങനെ നോർമൽ ആളെപ്പോൾ തോന്നില്ല. വേറെ കുറെ കണ്ടീഷൻ ആയിരിക്കും. പക്ഷെ ഇതേ അന്നൊക്കെ അന്ന് ഞാൻ ഈ ഡോക്ടറെ അടുത്ത് അന്ന് എന്നെ കൂട്ടുന്ന എന്റെ പിതാവ് കൊണ്ടുപോയത് രണ്ടു മൂന്ന് ആളുകളെ കൂടെ കൂട്ടിട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഞാൻ ഈ ഡോക്ടറെ അടുത്ത് എന്റെ അടുത്തുള്ളൊരു പേഷ്യന്റിനെ കൂടെ ഈ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. ഇത് നിങ്ങളെ ഈ കുട്ടിയെ ചികിത്സക്കൊന്നും മെഡിക്കൽ കോളേജിലോ മറ്റോ കൊണ്ടുപോയാൽ അവിടുത്തെ സ്റ്റുഡൻസ് ഇത് ഈ കുട്ടിയെ ഒരു പരീക്ഷണ വസ്തുവാക്കി അവർക്ക് പഠിക്കാനുള്ളൊരു വസ്തുവാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അതൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിക്കോളുന്നുള്ള രൂപത്തിൽ ആ ഡോക്ടറാണ് പറഞ്ഞത്. പക്ഷെ അതേ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ എൻ്റെ അടുത്തൊരു രോഗിയുമായിട്ട് ഒരു ഹെൽപ്പർ എന്ന രൂപത്തിൽ പോയതായിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അസീസ്ക ഇപ്പ കൂടെ കൂടിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ വൈഫ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 25 വർഷമായിട്ട് കൂടെ ഉണ്ട്. 95 കല്യാണം കഴിഞ്ഞു. അപ്പം ഇത്തയുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു എന്താ പറയാ ആ സമയത്തുള്ള എന്തായിരുന്നു വൈഫിന്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ 95 എനിക്ക് ഇത്ര പ്രയാസമില്ല. അന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് യാത്ര ചെയ്യുമായിരുന്നു, ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. 95 കല്യാണം കഴിഞ്ഞ ഉടനെ ഇപ്പഴ അപ്പൊ അവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കാര്യമായിരുന്നു. അന്ന് ഇത്ര ബുദ്ധിമുട്ടില്ല. ഭാര്യയുടെ സപ്പോർട്ട് അന്നുണ്ട് ഇന്നുണ്ട് എപ്പോഴും ഉണ്ട്. അസീസിന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ബി എഡ് ചെയ്യാന്ന് പറഞ്ഞു ആള്. അന്ന് സംസാരിച്ചപ്പോഴും സോഷ്യൽ ആക്ടിവിറ്റീസ് സോഷ്യൽ വർക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെയാണ് അവളുടെ ഇഷ്ടമായ ഒരു ചോയ്സ് എന്ന് പറഞ്ഞു. മോളുണ്ടോ കൂടെ എനിക്ക് ഒന്ന് സംസാരിക്കാൻ? ഞാൻ ഗ്രൂപ്പിൽ വരാൻ കുറച്ച് ഒത്തിരി വർക്കിന്റെ ഭാഗമായിട്ട് പത്തനെ കുറിച്ച് കയറാൻ കഴിയാതെ പോയത്. ഇതാണ് അസീസ്കയുടെ മോള്. വീട് ചെയ്യുന്നത് ആളുടെ ഇഷ്ട ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ്. എന്താണ് മോളെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്കൊക്കെ വരാനുള്ള ഒരു റീസൺ? അത് എന്താ പറയാ, ഞാനൊരു 5th standard തൊട്ടിട്ട് ഇങ്ങനെ ഉപ്പന്റെ കൂടെയുള്ള ഈ സംഗമത്തിലൊക്കെ പോവാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് അവിടുന്നാണ് ഇങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഒരു സംഗമം കാണുന്നതും അവരുടെ ആ സ്നേഹവും എന്താ പറയുക നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. സ്റ്റാർട്ടിങ് ഉപ്പായിരുന്നു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആദ്യമൊക്കെ വീൽചെയറൊക്കെ ഇങ്ങനെ ഇതൊക്കെ പേടിയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഏറ്റിട്ട് ചെയ്യായിരുന്നു. ആദ്യം വിചാരിച്ചു ഇന്നും കൊണ്ടത് പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നേ. പിന്നെ അങ്ങോട്ട് ഇതാ ഈ നിമിഷം വരെ ഇനി ഉപ്പല്ലെങ്കിലും ഞാൻ എല്ലാ പ്രോഗ്രാമിലും പോവാറുണ്ട്. ഉപ്പന കെയർ ഓഫിൽ ഒരുപാട് പേര് അറിയാം, അങ്ങനെ സന്തോഷമുണ്ട്. നമ്മള് വരുത്തുണ്ട് നമ്മളെ കൂടെ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ, നമ്മള് കൂടെ നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അതെ. അപ്പൊ അവിടെ സന്തോഷം കൂട്ടത്തില് ഒരു എന്താ പറയാ ആരോഗ്യമുള്ള ഉപ്പ തന്നെയാണ്. ഉപ്പ പറയും എന്നെക്കാളും പറ്റത്ത് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഉപ്പനെ പിടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരെ കൂടെ നമുക്ക് സന്തോഷമാണ്. അപ്പൊ ഒരുപാട് കൂട്ടുകാരെ അറിയാം. പിന്നെ ഫ്രണ്ട്സ് ചോദിക്കും ഈ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ എല്ലാരും പറയും
ഞങ്ങൾക്കൊന്നും അങ്ങനെ വരാൻ പറ്റൂലല്ലോ, അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവർക്കും വരാൻ പറ്റും തന്നെയാണ്. എനിക്കൊരു ചാൻസ് കിട്ടിയെന്നുള്ളൂ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ അധികം വന്നുള്ളൂ. ഞാൻ തുടർന്ന് പോകുന്നൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെയും കുടുംബക്കാരും എപ്പോഴും കൊണ്ടുപോകാറുണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ, സംഗമത്തിലൊക്കെ. ഇനിയും ഒരുപാട് ആളുകൾക്ക് കൂട്ടാവാൻ കഴിയട്ടെ എന്ന് പറയാണ്. അസിസ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ഒരു സുഹൃത്തിനെ പറ്റിയിട്ട്. അസിസ്കയുടെ ഒരു സഹപാഠിയുടെ ഒരു ഫേമില് ഓൺലൈൻ അക്കൗണ്ടിംഗ് സെക്ഷൻ ആണ് അസിസ്ക ചെയ്യുന്നത്. ആ സുഹൃത്തിനെ പറ്റി ഒന്ന് പറയാം. കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തിരുവങ്ങാടി ബി എസ് എം കോളേജില് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തുള്ള ഒരു സുഹൃത്തുക്കളെ കൂട്ടപ്പെട്ട പലരുമായിട്ട് അന്നൊന്നും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ മൊബൈൽ ഫോണോ അത്ര യൂസ് ചെയ്യുന്ന ടൈമല്ല. അങ്ങനെ അതില് ഒരു നാലഞ്ച് പേരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, കത്തെഴുതലും ഫോൺ കോളൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. അതില് അതിൽപ്പെട്ട ഒരാളാണ് ഈ എന്റെ ഈ സുഹൃത്ത്. ഹലോ, അതിൽപ്പെട്ട എന്റെ ഒരു എന്താ പറയാ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇബ്രാഹിം കുട്ടി, പുത്തനത്താനിക്കടുത്താണ് സുഹൃത്തിന്റെ വീട്. അബാൻ കെമിക്കൽസ് എന്നുള്ളൊരു വലിയ സ്ഥാപനം, ഒരു കെമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു എം ഡിയും എല്ലാമാണ് ഈ ഇബ്രാഹിം സുഹൃത്ത്. അപ്പോ പുള്ളിയാണ് ഈ ഒരു ജോബ് എനിക്ക് സെറ്റിലാക്കി തോന്നുന്നത്. സൗഹൃദത്തിന്റെ ഒരു സ്ട്രെങ്ത് ആണല്ലേ, വലിയ സമ്പത്താണ് സൗഹൃദ പറയാൻ. അപ്പൊ അസിസ്കനെ പറ്റി നമുക്ക് വീണ്ടും മൈൻഡിന്റെ ഒരുപാട് പ്രോഗ്രാംസിലൂടെ ഇനി ഒരുപാട് നമുക്ക് കേട്ടറിയാം. അപ്പൊ മൈൻഡിന്റെ കൂടെ ആക്റ്റീവ് ആയിട്ട് എന്നുണ്ടാവും. നമ്മളിപ്പം അസിസ്കനെ പറ്റി കേട്ടു ഒരുപാട് കാര്യങ്ങള്. അസിസ്ക പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മൈൻഡിൽ എത്തിയതിന് ശേഷമാണ് ഇത് മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് തന്നെയാണ് മൈൻഡ് ലക്ഷ്യം വെക്കുന്നത്, അതായത് ഈ ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ടുള്ള അവയർനെസ്. ആ ഒരു രീതിയിൽ മൈൻഡ് അത് വിജയിച്ചിരിക്കുന്നു തന്നെയാണ് അസിസ്കയുടെ വാക്കുകളിലൂടെ. അപ്പൊ ഇനി അസിസ്കക്ക് മുന്നേ അത് അറിയാതെ പോയി, പക്ഷെ ഇനി വരുന്ന ഒരു ജനറേഷന് തന്നെയെങ്കിലും തുടക്കത്തിലേ അത് ഐഡന്റിഫൈ ചെയ്യാനും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനും കഴിയാനും മൈൻഡ് ഒരു കാരണമാവട്ടെ. പിന്നെ അസിസ്കയുടെ ലൈഫിന് നമുക്ക് കേൾക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ഫാദർ ബോബി അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കൗതുകങ്ങൾക്കും കുസൃതികൾക്കും ഒരളവിൽ കന്നത്തരങ്ങൾക്കും പൂട്ടുപോകുന്ന ചെങ്ങാതി പറ്റങ്ങൾക്കും ഭൂമിയിൽ ഒരു കുറവും ഇല്ല. എന്നാൽ ഓടിക്കേറാൻ ഒരു വഴിയോ ഒരു സത്രമോ ഇല്ലാതെ നിസ്സഹായനായി ഞാൻ കൊണ്ട മഴയ്ക്ക് തണുത്ത് ഇറച്ച് ഇടിമിന്നലുകളെ ഭയക്കാതെ എന്നെ ചേർത്തു പിടിക്കുന്ന ഒരു സൗഹൃദം, ആ സൗഭാഗ്യം എത്ര പേർക്കുണ്ടാവും. ആ സൗഭാഗ്യം ലഭിച്ച ഒരാളാണ് അസിസ്ക എന്ന് പറയുന്നത്. ആ സൗഹൃദവും സൗഭാഗ്യവും എന്നും അസിസ്കാന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയുള്ളൊരു സൗഭാഗ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അസിസ്കയുടെ കുടുംബവിശേഷങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇവിടെ പറയാം. വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. മൈൻഡ് കുടുംബാംഗങ്ങളെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് സ്നേഹം അസിസ്കയ്ക്കും കുടുംബത്തിനും. താങ്ക് യു അസിസ്ക. ഓക്കേ, സന്തോഷം.